രാഷ്ട്രീയ പകപോക്കലിനിടയിൽ മുതുകിൽ തുളച്ചുകയറിയ കത്തി അരക്കുതാഴെ തളർത്തി ജീവിതത്തെ ചക്രകസേരയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും അത്ഭുതം പോലെ ഒരിക്കലും തളരാത്ത മനസ്സുമായി പതിന്മടങ്ങ് പോരാട്ട വീര്യത്തോടെ രാഷ്ട്രീയ പ്രഭാഷണ വേദികളിൽ തീപ്പൊരി പ്രസംഗം നടത്തി അണികളുടെ ആവേശമായി മാറിയ ഒരു മനുഷ്യൻ. രണ്ടു കാലുകളും തളർന്നിട്ടും മനക്കരത്തിന്റെ ബലത്തിൽ സ്വന്തം അംബാസഡർ കാറിൽ ഹിമാലയൻ താഴ്വരകൾ വരെ എത്തുന്ന ഭാരത പര്യടനത്തിനിടയിൽ യാത്ര കൊൽക്കത്തയിലെ 24 പർഗാനയിലെത്തുന്ന സമയത്ത് ജീവിതത്തിൽ താങ്ങായിരുന്ന അച്ഛൻ അന്തരിച്ചുവെന്ന വേദനിപ്പിക്കുന്ന വാർത്ത തേടിയെത്തിയപ്പോൾ ഒരു നിമിഷം ചിന്തയിലാണ് നിറഞ്ഞ കണ്ണുകളോടെ മനസ്സിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചിരിക്കുമ്പോൾ ജീവിതയാത്രയിൽ ലക്ഷ്യത്തിലെത്താതെ മടങ്ങരുതെന്ന അച്ഛൻ്റെ വലിയ ഉപദേശമോർത്തു ഒഡീഷയുടെ മനോഹര കാഴ്ചകളിലേക്ക് യാത്ര തുടർന്ന ഒരു വലിയ സഞ്ചാരപ്രേമി. ചെറുപ്പത്തിൽ തന്നെ സാഹിത്യരചനകളിൽ പ്രതിഭ തെളിയിച്ച് മഹാനഗരത്തിൽ ചിതറിക്കിടക്കുന്ന വായനാശാലകളിലെല്ലാം സ്വന്തം വീൽചെയറിൽ കറങ്ങിത്തിരിഞ്ഞു എഴുത്തും വായനയും ഒരു തപസ് പോലെ കൊണ്ടു നടന്ന് തടവറകളിലെ കൂരിരുട്ടിൽ പ്രകാശം പരത്തുന്ന അക്ഷരവെളിച്ചത്തിൻ്റെ വായനാശാലകൾ നിർമ്മിച്ചെടുക്കാൻ സ്വന്തം സമ്പത്തിൻ്റെ ഒരു വിഹിതം ചെലവഴിച്ച അക്ഷരങ്ങളുടെ ഉപാസകൻ. പറഞ്ഞു വരുന്നത് ജീവിതത്തെ അവിസ്മരണീയ പോരാട്ടമാക്കി മറഞ്ഞുപോയ സൈമൺ ബ്രിട്ടോ റോഡിഗ്രസ് എന്ന മഹാമനുഷ്യനെ കുറിച്ചാണ്. ജനാധിപത്യ ഇന്ത്യയിൽ എന്നും നടുക്കുന്ന ഓർമ്മകൾ മാത്രം സമ്മാനിച്ച ചരിത്ര സംഭവമായിരുന്നു അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം. രാഷ്ട്രീയ രംഗത്ത് വലിയ ഭൂകമ്പങ്ങൾക്ക് അത് തുടക്കം കുറിച്ചതോടൊപ്പം കേരള സംസ്ഥാനത്തിലെ ഒട്ടുമിക്ക കലാലയങ്ങളിലും അതിൻ്റെ അലയൊലികൾ പൊട്ടിത്തെറികളായി മാറാൻ കൂടുതൽ സമയം വേണ്ടി വന്നില്ല. വലതുപക്ഷ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്ഥാനം കൊടുത്തിരുന്ന ക്യാമ്പസുകളിൽ പലതും ഇടതുപക്ഷത്തിലേക്ക് ചേക്കേറാൻ തുടങ്ങിയ 80s പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വിഖ്യാതമായ എറണാകുളം മഹാരാജാസ് കോളേജിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും അതിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം അപൂർവമായ വിജയം കരസ്ഥമാക്കിയതും. തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്ന സാഹചര്യം വന്നതോടെ ഉയർന്നു വന്ന അസ്വാരസ്യങ്ങൾ KSU പരാജയപ്പെട്ടതോടെ സംഘർഷങ്ങളിലേക്കും സംഘടനകളിലേക്കും വഴിമാറി. അതോടെ ആശയ പോരാട്ടങ്ങൾക്ക് പകരം ആയുധങ്ങൾ കൊണ്ടുള്ള തീക്കളിയിലേക്ക് ക്യാമ്പസ് രാഷ്ട്രീയം മാറുന്നത് ഭയപ്പാടോടെ കേരളം കണ്ടു. വിദ്യാർത്ഥി സംഘർഷത്തിൽ പരിക്കുകളുമായി നിരവധി പേർ ആശുപത്രികളിൽ അഭയം തേടിയപ്പോൾ പാർട്ടി പ്രവർത്തകരെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ സന്ദർശിക്കാൻ സൈമൺ ബ്രിട്ടോ പുറപ്പെട്ടു. സഹപ്രവർത്തകരെ സന്ദർശിക്കുന്നതിനിടയിൽ അത്യാഹിത വിഭാഗത്തിൻ്റെ ഇടനാഴിയിൽ നിൽക്കുകയായിരുന്ന സൈമൺ ബ്രിട്ടോയുടെ ജീവൻ തുടിക്കുന്ന ശരീരത്തിൽ എതിർപക്ഷത്തെ ഒരു കാപ്പാലികൻ ഒളിപ്പിച്ചു വെച്ച കത്തിയെടുത്ത് 4 തവണ ക്രൂരമായി കുത്തിപ്പരിക്കേൽപ്പിച്ചു. മൃഗീയമായ ആക്രമണത്തിൽ കരളും ഹൃദയവും ശ്വാസകോശവും തകർന്നു. നട്ടലിനേറ്റ വലിയ മുറിവ്, ഇരുകാലുകളെയും തളർത്തി തള്ളി നീക്കുന്ന ചക്രകസേരയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്ടജീവിതത്തെ വലിച്ചെറിഞ്ഞു. 3.5 മാസത്തെ തീവ്ര പരിചരണത്തിനും 10 വർഷത്തെ വിദഗ്ധ ചികിത്സക്കുമൊടുവിൽ ഊന്നുവടിയിൽ പിടിച്ച് കുറച്ചു ദൂരം നടക്കാവുന്ന രീതിയിൽ ശാരീരികമായി മെച്ചപ്പെട്ടുവെങ്കിലും വീൽചെയർ നിഴൽ പോലെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി മാറിയിരുന്നു. വിനോദ കേന്ദ്രങ്ങളിലേക്കും രാഷ്ട്രീയ വേദികളിലേക്കും മാത്രമല്ല VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന 12th കേരള നിയമസഭയിലെ സാമാജികരിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി സൈമൺ ബ്രിട്ടോ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം സഭയിലേക്ക് കയറി വന്നത് അതേ ചക്രകസേരയിൽ ഇരുന്നു കൊണ്ടായിരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാക്കപ്പെടുന്ന റാമ്പ് നിർമ്മിക്കപ്പെട്ടിട്ടില്ലാത്ത അന്നത്തെ നിയമസഭക്കകത്ത് അദ്ദേഹത്തിന് വേണ്ടി മാത്രം ആദ്യമായി അത് സജ്ജീകരിക്കപ്പെട്ടു. ഇടതുപക്ഷ രാഷ്ട്രീയ വേദികളിൽ തടിച്ചുകൂടിയിരുന്ന അണികളുടെ ആവേശം വാനോളമുയർത്താൻ തൻ്റെ അനുഗ്രഹീത വാഗ്ഗിലാസും ഉപയോഗിച്ചിരുന്ന സൈമൺ ബ്രിട്ടോ അവർക്കിടയിലെ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു. അരക്കുതാഴെ തളർന്ന് ഇരുകാലുകളുടെയും ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടും തൻ്റെ ഹോബികളായിരുന്ന സഞ്ചാരവും വിനോദയാത്രകളും അവസാനിപ്പിക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. 2015 April 15 വടുതലയിലെ തൻ്റെ വീട്ടിൽ നിന്നും ഹിമാലയൻ മലനിരകൾ വരെ സ്വന്തം അംബാസഡർ കാറിൽ അദ്ദേഹം നടത്തിയ 138 ദിവസത്തെ ഭാരത പര്യടനം ആരോഗ്യമുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു യാത്രയായിരുന്നു. എറണാകുളത്തെ സെൻറ് ആൽബർട്ട്സ് കോളേജിലെ പഠനത്തിന് ശേഷം
ബീഹാറിലെ മിഥില കോളേജിലേക്ക് ഉപരിപഠനത്തിന് പോയതു മുതൽ ഉത്തരേന്ത്യ അദ്ദേഹത്തിന്റെ മനസ്സിലിടം പിടിച്ചിരുന്നു. ഗതകാല ഓർമ്മകളിലൂടെ ഒരു യാത്ര വേണമെന്ന അദ്ദേഹത്തിന്റെ നിർബന്ധമായിരുന്നു. അരക്കുതാഴെ തളർന്നിട്ടും സ്വന്തം ഇച്ഛാശക്തിയിൽ ഒരു നീണ്ട യാത്രക്ക് അദ്ദേഹം തുനിഞ്ഞിറങ്ങിയത്. വീൽചെയറും കിടക്കയും കോളാമ്പിയും യൂറിൻ ബോട്ടിലും കാറിന്റെ ഡിക്കിലാക്കി രണ്ട് കന്നാസ് നിറയെ വെള്ളവും ഒരു വിരിപ്പുമായി തന്റെ സെക്കൻഡ് ഹാൻഡ് അംബാസഡർ കാറിൽ യാത്ര തിരിക്കുമ്പോൾ കൂടെ വന്നവർ മൂന്ന് പേർ മാത്രം. ഡ്രൈവർ അർജുൻ ദാസും ജിജോയും ബ്രിട്ടോയുടെ യാത്ര കേട്ടറിഞ്ഞെത്തിയ കാക്കനാട് സ്വദേശി ചാക്കോയും. ഡ്രൈവർമാരും സഹായികളും പലതവണ മാറിയെങ്കിലും തന്റെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഭാരത പര്യടനം 95 ദിവസം പിന്നിട്ട് കൊൽക്കത്തയിലെ 24 പർഗാനയിലെത്തിയപ്പോൾ ബ്രിട്ടോയെ തേടി ഒരു ദുരന്ത വാർത്ത വന്നു. ജീവിതത്തിൽ ഗുരുതുല്യം ആദരിച്ചിരുന്ന അച്ഛൻ നിക്കോളാസ് അന്തരിച്ചുവെന്ന വാർത്തയായിരുന്നു അത്. വണ്ടി നിർത്തി മനസ്സുകൊണ്ട് അച്ഛന് പുഷ്പാഞ്ജലി അർപ്പിച്ച് അല്പനേരം ചിന്തയിൽ മുഴുകിയ ശേഷം ഡ്രൈവറോട് വണ്ടി മുന്നോട്ടെടുത്ത് ഒഡീഷയുടെ കാഴ്ചകളിലൂടെ യാത്ര തുടരാൻ ബ്രിട്ടോ കൽപ്പിച്ചു. ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ വരുമ്പോഴും ലക്ഷ്യത്തിലെത്താതെ മടങ്ങരുതെന്ന അച്ഛന്റെ സതുപദേശം ഓർത്തുകൊണ്ടാണ് അദ്ദേഹം ഹിമാലയ സാനുക്കളിലേക്ക് തന്റെ കാറിൽ യാത്ര തുടർന്നത്. എഴുത്തും വായനയും സൈമൺ ബ്രിട്ടോയുടെ ചെറുപ്പകാലം മുതൽക്കുള്ള ഇഷ്ടങ്ങളായിരുന്നു. 10 വയസ്സിൽ തന്നെ കഥകൾ എഴുതി മാതൃഭൂമിയിലും മറ്റു മാഗസിനിലും ഇടം കണ്ടെത്തിയിരുന്ന സൈമൺ ബ്രിട്ടോക്ക് സാഹിത്യ മേഖലയിൽ കൈത്താങ്ങായി നിലകൊണ്ടിരുന്നത് അയൽവാസിയും പ്രമുഖ എഴുത്തുകാരനുമായിരുന്ന പോഞ്ഞിക്കര റാഫിയും ഭാര്യ സെബീന റാഫിയുമായിരുന്നു. ഗൗരവമായ വായനയും എഴുത്തും പ്രസംഗത്തിലെ അഭിരുചിയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയപ്പോൾ എഴുത്തുകാരനും അറിയപ്പെടുന്ന പ്രഭാഷകനുമായി മാറി സൈമൺ ബ്രിട്ടോ. വായനാശാലകൾ ബ്രിട്ടോയുടെ ആരോഗ്യ കേന്ദ്രങ്ങളായിരുന്നു. കൊച്ചി നഗരത്തിൽ ചിതറിക്കിടക്കുന്ന വായനാശാലകളിലെല്ലാം അദ്ദേഹത്തിന്റെ വീൽചെയർ കയറിയിറങ്ങിയിരുന്നുവെന്നത് വായനയിൽ അദ്ദേഹം കാണിച്ച ആവേശം വ്യക്തമാക്കുന്നുണ്ട്. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബ്രിട്ടോ തന്റെ MLA ഫണ്ടിന്റെ ഒരു ഭാഗം ചെലവഴിച്ചത് ജയിലറകളിൽ വായനാശാലകൾ ഉണ്ടാക്കാനായിരുന്നു എന്നറിയുമ്പോൾ വായനയോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം വ്യക്തമായി മനസ്സിലാക്കാം. നിരന്തരമായ വായനയും യാത്രയും തന്ന അനുഭവങ്ങളിലൂടെ കഥകളും കഥാപാത്രങ്ങളും ഉണ്ടാക്കി ഗ്രന്ഥരചനാ ലോകത്ത് വേറിട്ട വ്യക്തിമുദ്ര പതിപ്പിച്ചു സൈമൺ ബ്രിട്ടോ. ബീഹാർ അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ആദ്യ നോവൽ അഗ്രഗാമിയും ഇടതുപക്ഷ പാർട്ടികളിൽ നിലവിലുണ്ടായിരുന്ന വിഭാഗീയതയും മാറ്റിനിർത്തലും കുതികാൽവെട്ടലും പ്രമേയമാക്കിയുള്ള രണ്ടാമത്തെ നോവൽ മഹാരൗദ്രവും അങ്ങനെ പിറന്നു. ഭാവനയും യാഥാർത്ഥ്യവും കൂട്ടിക്കലർത്തി കേരള രാഷ്ട്രീയത്തിന്റെ തുടിപ്പുകൾ പറയുന്ന നോവൽ ചന്ദ്രന്റെ മാളികയും സൂഫിസവും സംഗീതവും മുഗൾ ഭരണവും പരാമർശിക്കുന്ന മഞ്ഞു പെയ്യുന്ന ചരിത്രാംഗം എന്ന നോവലും അദ്ദേഹത്തിന്റെ ചിന്താമണ്ഡലങ്ങളെ വായനക്കാർക്ക് സമ്മാനിക്കുന്നുണ്ട്.